अहमस्तावीय प्रसूतिसमें दुर्वारशूलव्यथाच्यम धनशोषण मलमयी शय्याजसांवत्सरी न गर्भभारभरणक्लेशस्येस्यांक्षमो दातुं निष्कृतियुन्नतोऽपितनया तस्यै मम जनन्यै नमा। ॐ अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीदमल्गुरुनाथ जनकाय नमो नमा जनकाय नमो नमा मम जनकाय नमो नमः। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देव महेश्वर गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपराम्। गजाननं भूतगणादिसेवितं कविध्वजम्भूफलसारभक्षितं उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमम् शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवं। पीताम्बरं करविराजितशङ्खचक्रगौमोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालेशमनिशं हृदि भावयामि श्रीगुरुवायूरप्पाशरणं। ॐ सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोस्तुते नारायणि नमोस्तुते। ॐ ह्रों नमः पराय गोप्त्रे नमः। ॐ वजद्भुवे नमः। ॐ सर्वदाभ्यों देवताभ्यों नमः। ॐ ह्रीं नमः ॐ ऐङ्क्लीं रक्तेश्वर्ये नमः। ॐ नमो नारायणाय रक्षस्मूर्तये नमः। पुत्तन्काविलम्मे शरणं पेरुम्बालूरम्मे शरणं श्रीधर्मशास्तावे शरणं हनुमन्स्वामी शरणं श्री अन्नपूर्णेश्वरी शरणं। सर्वदाभ्यों देवताभ्यों नमः। ॐ वाणी देवी सुनीलवेणुसुभगे वीणारवं कैदुरां वाणी वैभवमोहिनी त्रजगदां नाथे विरिञ्जप्रिये वाणी दोषमशेषमाशुकलवानेन्नाविन्मेलेप्पोळुम् वाणीडेणं അതിനുനിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികയും ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ ശ്രീമൂകാംബികാം സദാ। സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം। അനുഗ്രഹീതമായിരിക്കുന്ന ഈ പുണ്യദിവസം ആനന്ദദായകമായിരിക്കുന്ന ഗുണങ്ങളോടുകൂടി സ്വീകരിക്കപ്പെടുവാൻ നല്ലവരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്। എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നമുക്കെല്ലാവർക്കും എപ്പോഴും നൽകട്ടെ। ഇന്ന് യോഗവാസിഷ്ഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഉൽപ്പത്തി പ്രകരണത്തിലെ എട്ടാമത്തെ സർഗമാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുവാനായി പോകുന്നത്। വളരെ ഇന്നലത്തെ ഒരു സാഹചര്യത്തിൽ നാം ഇങ്ങനെയൊരു വിഷയത്തിൽ നിന്നും മാറി നിന്നതാണ്। കാരണം ഇതുപോലൊരു മഹാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു മാറ്റം നമുക്ക് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനാത്മകമാണ്। ആ ഒരു തലത്തിൽ അദ്ദേഹത്തോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് നമ്മൾ ഇന്നലത്തെ കാര്യത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടായത്। അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാക്കിയത്. ഇന്ന് വൈകിട്ട് 9 മണിക്ക് സാധാരണ പോലെയുണ്ട്। അപ്പോൾ ഇന്നത്തെ 8-ാമത്തെ സർഗത്തിൽ ഇന്നത്തെ 8-ാമത്തെ സർഗം എന്ന് പറയുന്ന ഉൽപ്പത്തി പ്രകരണത്തിൽ 8-ാമത്തെ സർഗം എന്ന് പറയുന്നത് ശാംബരികോപാഖ്യാനം എന്ന ഭാഗമാണ്। ശാംബരികോപാഖ്യാനം എന്ന ഭാഗമാണ്। അപ്പോൾ ശാംബരികോപാഖ്യാനം എന്ന് പറയുന്ന ആ ഭാഗം അതിൻ്റെ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് നമുക്കറിയാം। ബാലികാഖ്യായികോപാഖ്യാനം എന്ന ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു, വളരെ മിനിഞ്ഞാന്ന് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇപ്പം ഇന്നലെയാണ് നമ്മൾ ശാംബരികോപാഖ്യാനമാണ് പറയേണ്ടത്.
അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് വസിഷ്ഠ മഹർഷി ഓരോ പ്രാവശ്യവും ഓരോ തലത്തിലുള്ള സങ്കല്പത്തിലുള്ള വിശേഷതകളെ പറ്റിയൊക്കെ രാമന് പറഞ്ഞു കൊടുക്കുമ്പോൾ രാമനോട് പറയുന്നുണ്ട്, രാമ, ഏറ്റവും വിശേഷമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന സങ്കല്പം എന്ന് പറയുന്നത് മാനസികമായിരിക്കുന്ന സങ്കല്പമാണ്. അപ്പോൾ മനസ്സാണ് ഏതൊരു വിഷയത്തിലും നമുക്ക് അതിപ്രധാനപ്പെട്ടതായിരിക്കുന്ന ഭാഗം എന്ന് വസിഷ്ഠ മഹർഷി രാമനോട് പറയുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ എത്തിയിട്ടുള്ള ശ്രീ രശ്മി സന്തോഷ് നമസ്കാരം, ശ്രീ ഭരത് നമസ്കാരം, ശ്രീ അജിതാ മുരളി നമസ്കാരം, ശ്രീ ശൈലജ പട്ടേൽ നമസ്കാരം, ശ്രീ കാന്താവേൽ കെ പി നമസ്കാരം, ശ്രീ ഗിരിജ ഗംഗാധരൻ നമസ്കാരം, ശ്രേയസ് ശ്രീ ശ്രേയസ് കാവ്യ നമസ്കാരം, ശ്രീ എ ജെ പിള്ളൈ നമസ്കാരം. അപ്പോൾ ഏറ്റവും വിശേഷമായിരിക്കുന്ന ഒരു സങ്കല്പം മനസ്സെന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ, ശരിക്കും യോഗവാസിഷ്ഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്നത് ബാഹ്യമായിരിക്കുന്ന ശരീരവും ആന്തരികമായിരിക്കുന്ന ആ സങ്കല്പത്തെയും സംബന്ധിച്ചാണ്. കാരണം ആന്തരികമായിരിക്കുന്ന ഏതൊരു വസ്തുവിനും സൂക്ഷ്മവും അതോടൊപ്പം തന്നെ സ്ഥൂലവുമായിരിക്കുന്ന രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് രഹസ്യമായിരിക്കുന്ന അല്ലെങ്കിൽ അദൃശ്യമായിരിക്കുന്ന ഒരവസ്ഥയും ഒന്ന് ഒരു ദൃശ്യമായിരിക്കുന്ന ഒരവസ്ഥയും. അപ്പോൾ ശരീരമെന്ന് പറയുന്നത് ദൃശ്യമായിരിക്കുന്ന അവസ്ഥയാണെന്നും മനസ്സെന്ന് പറയുന്നത് അദൃശ്യമായിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിലും ആ അദൃശ്യമായിരിക്കുന്ന അവസ്ഥയ്ക്ക് ദൃശ്യമായതിനേക്കാൾ ശക്തിയും ബലവും കൂടുതലുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു ഒരമ്മയും കുട്ടിയും കൂടി അമ്പലത്തിൽ പോവുകയാണ് തൊഴാൻ. അപ്പം അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ അമ്പലത്തിൽ ചെന്നു, അവരൊരമ്മയും മകനും കൂടി അമ്പലത്തിൽ ചെന്നു. മംഗളം ഉണ്ണികൃഷ്ണൻ, നമസ്കാരം. അപ്പോൾ അവർ രണ്ടുപേരും അമ്പലത്തിൽ ചെന്നിട്ട് അപ്പോൾ അമ്മ റെസിപ്റ്റ് എടുക്കാനായിപ്പോയി. അപ്പോൾ അപ്പോൾ മോൻ ചോദിച്ചു, എന്ത് റെസിപ്റ്റാണ് അമ്മയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് പാൽപ്പായസം, ഭഗവാൻ കൃഷ്ണന് പാൽപ്പായസം വഴിപാട് നടത്താനാണ് പോകുന്നത്. അപ്പോൾ അമ്മ പോയി റെസിപ്റ്റൊക്കെ എടുത്തുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ മോൻ ചിരിച്ചു. അപ്പോൾ അമ്മ ചോദിച്ചു, എന്തിനാ മോനെ ചിരിച്ചതെന്ന് ചെയ്യാം. അപ്പോൾ പറഞ്ഞു, അമ്മേ, ഇത്രയും ശാസ്ത്രവും ലോകവും ഒക്കെ വളർന്നിട്ടും അമ്മ എന്താ അമ്മേ, തമ്പുരാട്ടിയുടെ മകൻ, നമസ്കാരം. അപ്പോൾ അമ്മ എന്താ ഇത്രയും ആയിട്ട് ഇതൊന്നും മനസ്സിലാക്കാത്തത്, ശ്രീജ നായർ, നമസ്കാരം. അപ്പം ഇത്രയും കാലമായിട്ടും അമ്മയ്ക്കറിയില്ലേ, ഇപ്പോൾ ഒരു പാൽപ്പായസം വഴിപാട് നടത്തി എന്നതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ വന്ന്, നമ്മളിപ്പോൾ ഒരു പാൽപ്പായസം വഴിപാട് നടത്തിയ ഭഗവാൻ കൃഷ്ണൻ വന്ന് അത് സ്വീകരിക്കുമോ? അമ്മ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ കൃഷ്ണൻ വന്ന് പാൽപ്പായസം എടുത്ത് കുടിക്കുന്നത്? നമ്മളൊരു പാൽപ്പായസം വഴിപാട് എഴുതും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോയി അത് മേടിച്ചോണ്ടിഞ്ഞ് പോരും, എന്നിട്ട് വന്ന് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മളിരുന്ന് കുടിക്കുകയാണ്. ഇത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് പാൽപ്പായസം കഴിക്കുകയാണ്, അല്ലാതെ ഭഗവാനൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് മോനോട് പറഞ്ഞു, അത് സാരമില്ല മോനെ, നമുക്ക് കുടിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അകത്ത് കയറി, അമ്മയും മകനും അകത്ത് കയറി തൊഴുത് എല്ലാം കഴിഞ്ഞ് തിരിച്ച് അവർ വീട്ടിലേക്കെത്തി. താരാ നീലാംബരി നമസ്കാരം, ജയശ്രീ ജയശ്രീ നമസ്കാരം. അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്കെത്തി, പാൽപ്പായസമൊക്കെ കൊടുത്തു, മകനും കുടിച്ചു അമ്മയും കുടിച്ചു. രണ്ടുപേരും സ്വസ്ഥമായിട്ട് സിറ്റൗട്ടിലിരിക്കുന്ന സമയത്ത് മകൻ്റെ മുമ്പിൽ അമ്മ ഒരു ചെറിയ പേപ്പർ കഷ്ണം കണ്ടു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, മോനെ ഇത് ഒരു രണ്ട് വരി മന്ത്രമാണ്, മോൻ ഇതൊന്ന് കാണാതെ പഠിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ മകൻ അത് വായിച്ച് നോക്കിയപ്പോൾ മകൻ എളുപ്പമാണെന്ന് തോന്നി. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞാത്വം പ്രസീതമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയശമേ. ഓ, വിദ്യാരാജഗോപാല മന്ത്രമാണല്ലേ, അതിനെന്താ ഇപ്പം തന്നെ പഠിച്ചേക്കാമേ എന്ന് പറഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ അമ്മയെ മകൻ വിളിച്ചു. അമ്മ അകത്ത് അടുത്ത് എന്താ മോനെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മേ, അമ്മ മുമ്പേ എഴുതി തന്ന ആ മന്ത്രം ഞാൻ പഠിച്ചു. അമ്മ മകൻ്റെ ഇന്ന് ആ പേപ്പർ മേടിച്ചു, മേടിച്ചിട്ട് ചോദിച്ചു, മോനെ നീ എന്നാ മന്ത്രം ഒന്ന് ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ മകൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അമ്മ പറഞ്ഞു തന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ നോക്കി മകൻ ജപിച്ചു, ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീതമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയശമേ എന്ന് ജപിച്ചു. അപ്പോൾ ചോദിച്ചു, മോനെ ഞാനിത് എഴുതി തന്നത് എവിടെയാണ്? അപ്പോൾ പറഞ്ഞു, പേപ്പറിലാണ്. ഈ പേപ്പറിൽ എഴുതി തന്നിരിക്കുന്ന മന്ത്രം ഇതാ പേപ്പറിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ, പിന്നെ എവിടെയാണ് നിനക്കിത് നിന്നെ ഉള്ളിലാക്കാൻ സാധിച്ചത്? അപ്പോൾ മകൻ പറഞ്ഞു, അമ്മ ഇത് നമ്മൾ ആ വായിച്ചപ്പോൾ ആ അതിൽ നിന്ന് ആ ഒരു ആ അർത്ഥത്തെയും അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തെയും എൻ്റെ മനസ്സിലേക്ക് ഞാൻ മാറ്റി. അപ്പോൾ പറഞ്ഞു, ആ നീ ഇപ്പോൾ പഠിച്ച മന്ത്രം നിന്നിൽ എവിടെയാണ് ഇരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, മനസ്സിലാണ്.
മനസ്സെവിടെയാണ്? എൻ്റെ ശരീരത്തിലാണ്. ശരീരത്തിലെവിടെയാണ്? ശരീരത്തിലെവിടെയോ. അപ്പോൾ മനസ്സെന്നൊരു കാര്യമുണ്ട് എന്ന് നിനക്കറിയാം, പക്ഷെ മനസ്സിനെ നീ കണ്ടിട്ടില്ല. മനസ്സെങ്ങനെ ഇരിക്കുമെന്ന് നിനക്കറിയില്ല. അപ്പോൾ എങ്ങനെ ഇരിക്കുമെന്നറിയാത്ത, എവിടെയാണെന്നറിയാത്ത ഒരു മനസ്സുണ്ട് എന്ന് നിനക്ക് ഉറപ്പുണ്ട് എങ്കിൽ ആധുനിക ലോകവും ആധുനിക ശാസ്ത്രവും ആധുനികതയുമെല്ലാം വലിയ വലിയ തലങ്ങളിൽ വളർന്ന് പടർന്ന് പന്തലിച്ച് പഠിച്ച് വളർന്നവരായിരിക്കുന്ന അല്ലയോ ശാസ്ത്ര സമൂഹമേ, മനസ്സെന്നത് ഉണ്ട് എന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ആ ഉള്ള മനസ്സിനെ ഒന്ന് കാണിച്ചു തരുവാൻ, അതിൻ്റെ രൂപമൊന്ന് പറഞ്ഞു തരുവാൻ നിനക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് കുഞ്ഞേ? അപ്പോൾ പറഞ്ഞു, അമ്മേ, അത് ചിലതൊക്കെ നമുക്കത് പൂർണ്ണതയിലേക്ക് അത് നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ലല്ലോ. അതെന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റത്തില്ല? മോനെ, ഈ ലോകത്ത് ദൃശ്യമായതും അദൃശ്യമായതും എന്ന രണ്ട് വിധം ശക്തികളുണ്ട്. ആ ദൃശ്യമായിരിക്കുന്ന ശക്തികളാണ് കുഞ്ഞെ നാം കാണുന്ന നീയും ഞാനും അകത്തിരിക്കുന്ന വിശേഷേണ ഗ്രഹിക്കുന്ന വിഗ്രഹവും. അതുകൊണ്ടാണ് ഈശ്വരനെ വിശേഷേണ ഗ്രഹിക്കാനാണ് വിഗ്രഹങ്ങളിലായി അകത്ത് പ്രതിഷ്ഠിക്കുന്നത്. പക്ഷേ അകത്തിരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത് ആ ദേവൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം, എൻ്റെ ഉള്ളിലും ആ ചൈതന്യത്തെ കാണുന്ന അകക്കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്ന ആ സങ്കല്പമാണ് മോനെ യഥാർത്ഥമായിരിക്കുന്ന വിശ്വാസവും ഭക്തിയും എന്നൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോൾ വിശ്വാസവും ഭക്തിയും ഒക്കെ ഉണ്ടായെങ്കിൽ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ഈശ്വരനിലെ ചൈതന്യത്തെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. പൽപ്പായസം ഭഗവാന്റെ അടുക്കൽ കൊണ്ട് സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ സമർപ്പിക്കുന്നതിൽ നിന്നുള്ള ഒരു വലിയ സത്യത്തെ, പരമാർത്ഥത്തെ ഈശ്വരൻ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം. ഞാനൊരു മന്ത്രം എഴുതി തന്നപ്പോൾ നീ അത് കേട്ട് പഠിച്ച് വായിച്ച് പഠിച്ച് നീ അത് ഉള്ളിൽ കൊണ്ടുവച്ചു എങ്കിൽ ഞാൻ നൽകിയതെല്ലാം നീ സ്വീകരിക്കുമെന്നുള്ള എൻ്റെ വിശ്വാസമാണ് നീ അത് സ്വീകരിച്ചത്. നീ അത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറിയിരുന്നത് കൊണ്ട് നഷ്ടം എനിക്ക് തന്നെയാണ് കുഞ്ഞേ. എൻ്റെ മകൻ ഒരു നല്ല മന്ത്രവും കൂടി പഠിച്ച സംതൃപ്തി എനിക്കുണ്ടാകും. അപ്പോഴാണ് മകന് താൻ പറഞ്ഞിരുന്നതിൻ്റെ വ്യാപ്തിയെ മനസ്സിലായത്. കാരണം മനസ്സെന്ന് പറയുന്ന ഒരു സത്യം. ഹരിച്ചേട്ടാ നമസ്കാരം, ശ്രീദേവി പി കെ നമസ്കാരം, സുധാബാലൻ നമസ്കാരം. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായിരിക്കുന്ന രണ്ടു വിധത്തിലുള്ള ശക്തികൾ ഈ ലോകത്തുണ്ട്. കാണുന്ന ശക്തികളെ കാണുകയും അറിയുന്ന ശക്തികളെ തിരിച്ചറിയുകയും സങ്കല്പത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുവാനുള്ള ഒരു വലിയ സങ്കല്പം. അപ്പോൾ ഇവയെ ഉൾക്കൊള്ളുവാനുള്ള മാനസികമായിരിക്കുന്ന ബോധമാണ് നമുക്ക് തിരിച്ചറിവുകളായി നമുക്ക് വേണ്ടത്. അറിവും ബോധവും കൂടി ചേരുമ്പോഴാണ് അത് തിരിച്ചറിവുകളായി നമുക്ക് കിട്ടുന്നത്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വിശേഷത ഏതാണ്? മനുഷ്യനുമുണ്ട് ബുദ്ധി, മൃഗങ്ങൾക്കുമുണ്ട് ബുദ്ധി. പക്ഷേ വിവേകം എന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ആ വിവേകം എന്ന ബോധത്തെ നമ്മൾ തിരിച്ചറിവുകളായി മാറ്റപ്പെടുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യനായിട്ട് മാറുന്നത്. അല്ലയോ രാമ, നീ ഒരു കാര്യം മാത്രം നീ ചിന്തിക്കണം. മൂഢൻ തൻ്റെ ജീവിതയാത്രയിൽ ഓരോന്നും എപ്പോഴും പുതിയത് പുതിയത് സങ്കല്പിച്ച് സങ്കല്പങ്ങളിലൂടെയുള്ള വലിയ യാത്രകൾ നടത്തുന്നവനാണ് യഥാർത്ഥ മൂഢൻ. പക്ഷേ യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിനാണ് അവൻ പ്രാധാന്യം കാണിക്കുന്നത്. അല്ലാതെ ചിന്തിച്ച് വലുതാക്കി വലിപ്പമുള്ളതാക്കി കൊണ്ടു നടക്കുന്നത് മാത്രമല്ല, ഞാനത് നാളെ ഇത് ചെയ്യും, ഞാൻ നാളെ മറ്റന്നാളിൽ അങ്ങനെ പോകും ഇങ്ങനെ പോകും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ അവൻ മൂഢനാണ്. ഈ മൂഢത്തരമാണ് നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന ബുദ്ധിശാലിയും യുക്തിശാലിയുമായിരിക്കുന്ന ഒരു തത്വജ്ഞൻ എന്ന് പറയുന്നത് പരിപൂർണമായിരിക്കുന്ന തലത്തിൽ ഇവയെ ഉൾക്കൊള്ളുവാനായി ശ്രമിക്കുന്നതാണ്. അവൻ്റെ പ്രായോഗികത ഒരു കാര്യം പറയുന്നതിനേക്കാൾ അവ പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ വിലയും ബലവുമുള്ളത് എന്ന് നമ്മളറിയണം. അപ്പോൾ പ്രായോഗിക ചിന്ത എപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ നിന്നും ഉണ്ടാകപ്പെടുന്നതാണ്. ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ചിന്തിക്കുമ്പോൾ മനസ്സ് പറയും ഇന്ന ഭിന്ന വിധത്തിൽ അത് ചെയ്ത് നമുക്കത് പൂർത്തീകരിക്കപ്പെടാം എന്ന് പറയുമ്പോൾ അത് അദൃശ്യമായിരിക്കുന്ന ചില സങ്കല്പങ്ങളിൽ, അദൃശ്യമായിരിക്കുന്ന അവസ്ഥകളിൽ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പലതും മനസ്സിലാക്കി അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുവാൻ തയ്യാറാകണം.
അപ്പൊ അതിനെന്താണ് വേണ്ടത്? ലോകത്ത് സത്യവും അസത്യവുമായിരിക്കുന്ന ശാസ്ത്രീയമായ പഠനത്തിലൂടെ, അതായത് സത്യത്തെയും അസത്യത്തെയും ശാസ്ത്രീയമായിരിക്കുന്ന പഠനത്തിലൂടെ വേർതിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഏതൊരു കാര്യത്തെയും നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം അവ നമ്മൾ അറിയുന്നതിൽ സത്യവും ഉണ്ടാകും അസത്യവും ഉണ്ടാകും. സത്യത്തെ നമ്മളെല്ലാം സ്വീകരിക്കുക, അസത്യത്തെയെല്ലാം നമ്മൾ തള്ളിക്കളയുക. നല്ലതിനെ സ്വീകരിക്കുക, അല്ലാത്തതിനെ തള്ളിക്കളയുക. അത് രണ്ടിനുമുള്ള പരിപൂർണമായിരിക്കുന്ന അധികാരവും അവകാശവും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അവ ഉപയോഗയോഗ്യമാകുന്നതിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നതാണ് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകളായിട്ട് നമുക്ക് ജീവിതത്തിൽ വരുന്നത്. ഇവ രണ്ടും നമ്മുടെ കയ്യിൽ വന്നിരിക്കുമ്പോൾ ഇവ രണ്ടും കൂടി പരസ്പരം ഇവ രണ്ടും കൂടി യോജിക്കില്ല. സത്യവും അസത്യവും കൂടി യോജിക്കില്ല. അസത്യമാണ് എങ്കിൽ അസത്യത്തോടൊപ്പം പലതും കൂടെ വന്ന് യോജിക്കും. പക്ഷേ സത്യമാണ് എങ്കിൽ സത്യത്തിന് മറ്റു കൂട്ടുകാരൊന്നുമില്ല, സത്യം മാത്രമാണ് എന്നുള്ളതാണ്. അസത്യമാകുമ്പോൾ അസത്യത്തിന് കൂട്ടുപിടിച്ചുകൊണ്ട് പലതിനെയും നമ്മൾ അനീതിയെ കൊണ്ടുവരണം, അധർമ്മത്തെ കൊണ്ടുവരണം, അങ്ങനെയുള്ള പലതിനെയും നമ്മൾ കൊണ്ടുവരണം. സത്യവും ധർമ്മവും നീതിയും എല്ലാം അവർ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ സത്യം എന്നതിനെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണമെങ്കിൽ അത് വസ്തുനിഷ്ഠമായിരിക്കുന്ന ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ നാം ഉൾക്കൊള്ളുന്നതായിരിക്കണം എന്ന് നമ്മളോട് പറഞ്ഞു തരും. അപ്പോൾ രാമനോട് ഇത് പറഞ്ഞു തന്നപ്പോൾ രാമൻ പറയുന്നുണ്ട്, അങ്ങനെ പരിപൂർണമായിട്ട് നമുക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് ചില അസത്യങ്ങൾ നമുക്ക് സന്തോഷകരമായിരിക്കുന്ന കാര്യങ്ങളാകും. അപ്പോൾ മനസ്സിന് സന്തോഷത്തെ നൽകുന്നതല്ലേ ഏറ്റവും സത്യമാണേലും അസത്യമാണേലും നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് വസിഷ്ഠ മഹർഷിയോട് പറയുമ്പോൾ രാമനോട് പറയുന്നുണ്ട്, രാമ, വെറുതെയാണെങ്കിലും മറ്റൊരാൾക്ക് വേദനയുണ്ടാക്കാൻ ഒരിക്കലും അവനവൻ്റെ ശരീരമാരും കുത്തി നോവിക്കാറില്ല. ഒരാൾക്ക് വേദനയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എൻ്റെ ദേഹം വേദനിച്ചാൽ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്കോ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേദനയുണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ശരീരം നോവിക്കുന്നതല്ല യഥാർത്ഥ ബുദ്ധി എന്ന് നീ ചിന്തിക്കണം. അത് അസത്യമാണെന്നും അധർമ്മമാണെന്നും അനീതിയാണെന്നും എല്ലാം നിനക്ക് നിന്റെ മനസ്സിന് അറിയാമായിരുന്നിട്ട് അവയിൽ നിന്ന് സന്തോഷമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മാത്രമാണ് നീ അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത്. അതിനേക്കാൾ എത്രയോ നല്ലതാണ് സത്യത്തെ അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനായി ശ്രമിക്കുന്നത്. അതാണ് യഥാർത്ഥ ബുദ്ധിമാനായിരിക്കുന്നവൻ ചെയ്യപ്പെടുക. അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ അതിന് ജീവിതത്തിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്? അസത്യവും അധർമ്മവും അനീതിയും എല്ലാമാണ് നമ്മൾ കൂട്ടുപിടിക്കുന്നത് എങ്കിൽ അതിന് പരിണിത ഫലമായി കിട്ടുന്ന ഒരു റിസൾട്ടുണ്ട്, അല്ലെങ്കിൽ അതിനൊരു പരിപൂർണമായിരിക്കുന്ന ഒരു ഫലം കിട്ടുന്നുണ്ട്. അതാണ് ദുഃഖമെന്ന് പറയുന്ന അവസ്ഥ. നമ്മൾ ആ തലത്തിൽ ദുഃഖത്തിലേക്ക് നമുക്ക് ചെല്ലുന്നത് നമ്മളിൽ അനവധി വലിയ പ്രതീക്ഷയോടുകൂടി നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്താണ് നമുക്കത് റിസൾട്ട് ആവാതെ വരുന്നതെങ്കിൽ നമുക്ക് വലിയ വിഷമമുണ്ടാകും. സത്യത്തോടു കൂടിയിട്ടാണ് എങ്കിൽ നമുക്ക് പരിപൂർണമായിട്ടും അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കും. സത്യമാണ്, ധർമ്മമാണ്, നീതിയാണ് എങ്കിൽ അവിടെ ദുഃഖമെന്ന അവസ്ഥ ഉണ്ടാകില്ല. കാരണം നമ്മൾ പലതിനോടും ബന്ധമുള്ളവനും ബന്ധപ്പെട്ടവരായി നമ്മൾ നിൽക്കുന്നു. ചിലതിനോട് നമ്മൾ പറയത്തില്ല ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് എന്ന് പറയത്തില്ലേ. അപ്പോൾ മാനസികമായിരിക്കുന്ന ചില ബന്ധങ്ങൾ നമ്മളിൽ അനവധി വലിയ ദുഃഖങ്ങളെ ഉണ്ടാക്കി നൽകുന്നുണ്ട്. അത് സത്യത്തോടു കൂടിയിട്ടുള്ള ബന്ധമല്ല എന്ന് വസിഷ്ഠ മഹർഷി പറയുന്നുണ്ട്. ഇതെല്ലാം അനുഭവമാണ്, ഇതെല്ലാം നമുക്ക് അനുഭവമാണ്, പക്ഷേ ഇതൊക്കെയാണ് സത്യം എന്ന് നമ്മൾ ആ അസത്യത്തെ നമ്മൾ സ്വീകരിക്കുന്നു. അസത്യത്തെ സത്യമാണെന്ന് കരുതി നമ്മൾ ആ ഒരു ആത്മബന്ധം അല്ല ചില ബന്ധങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നു. ഇത് എങ്ങനെയാണെന്നറിയാമോ? ഒരു ഇന്ദ്രജാലക്കാരൻ്റെ ജാലവിദ്യ കണ്ട് നാം മയങ്ങിപ്പോകുന്നത് പോലെയാണ്. ഒരു ഇന്ദ്രജാലക്കാരൻ്റെ ജാലവിദ്യ കണ്ടുകൊണ്ട് നാം മയങ്ങിപ്പോകുന്നത് പോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ മനസ്സിനെ പലതും കണ്ട്
ബാധിക്കപ്പെടുന്നത്. അത് ജീവിതത്തിൽ ബന്ധങ്ങളാണെങ്കിലും അത് തന്നെ അല്ലെങ്കിൽ ഏത് തലങ്ങളാണെങ്കിൽ പോലും ജീവിതത്തിൽ നമ്മളുടെ ശരീരവും അല്ലെങ്കിൽ നമ്മളുടെ മനസ്സുമായി ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നതൊന്നും നമ്മളുടെ ജീവിതവുമായി ജീവനുമായി ബന്ധമില്ലാത്തതാണ്. കാരണം അതുകൊണ്ടാണ് നമുക്ക് എന്തിനേയും ഉടനടി നമ്മളുടേതല്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നത്. നമുക്കറിയാം ഏതു ബന്ധുവിനോടും പിണങ്ങുവാൻ നമുക്കൊരു പ്രയാസവുമില്ല. കുറച്ച് ദിവസം നമുക്കൊരു വിഷമമൊക്കെ ഉണ്ടാകാം, അത് കഴിഞ്ഞാൽ നമുക്ക് ആ വിഷമമൊക്കെ മാറും. നല്ല സുഹൃത്തുക്കളെ, നമ്മുടെ നല്ല സുഹൃത്തുക്കളെ നമ്മൾ കുറച്ചു കാലം നല്ല സുഹൃത്തുക്കളായി നമ്മൾ നടന്നു. കുറച്ച് നാൾ സുഹൃത്തുക്കളായി നടന്നു കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു തർക്കത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിഷയത്തിൻ്റെ പേരിൽ നമ്മൾ അവരെ തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവരെ വേണ്ട എന്ന് വെക്കുന്നു. അതിൻ്റെ അർത്ഥം യഥാർത്ഥമായിരിക്കുന്ന സൗഹൃദ ബന്ധമല്ലായിരുന്നു അത് എന്നുള്ളതാണ്. യഥാർത്ഥമായിരിക്കുന്ന സൗഹൃദ ബന്ധത്തെ ഉണ്ട് എങ്കിൽ, നല്ല ആത്മബന്ധമാണ് എങ്കിൽ അതൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത് സത്യമല്ല. യഥാർത്ഥമായിരിക്കുന്ന ബന്ധമാണ് എങ്കിൽ അത് പരമമായിരിക്കുന്ന സത്യമാണ്. അതിനെ ഒരിക്കലും നമുക്ക് കളയാൻ സാധിക്കത്തില്ല. ഇത് ചില സത്യങ്ങളുണ്ട്, താൽക്കാലികമായിരിക്കുന്ന സത്യം എന്ന് പറയുന്നത് ഇല്ലേ, താൽക്കാലികമായിരിക്കുന്ന സത്യം. ഉച്ചയ്ക്ക് നല്ല മഴയായിരുന്നു, ഇന്ന് ഉച്ചയ്ക്ക് നല്ല മഴയായിരുന്നു, അത് താൽക്കാലിക സത്യമാണ്. നാളെ പറയാൻ പറ്റില്ലല്ലോ ഇന്ന് ഉച്ചയ്ക്ക് നല്ല മഴയാണെന്ന്, അത് ഇന്നലെയായി മാറും ആ സത്യം, അത് പഴയതായി മാറും. പക്ഷേ ആ സത്യം ഇല്ലാതാകുന്നില്ല, ആ സത്യം അവിടെ തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ അത് താൽക്കാലികമായിരിക്കുന്ന സത്യങ്ങളാണ്. പക്ഷേ സ്ഥിരമായിരിക്കുന്ന സത്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കപ്പെടുമ്പോൾ സ്ഥിരമായിരിക്കുന്ന സത്യത്തെ പരിപൂർണമായ വിധത്തിൽ ഉൾക്കൊള്ളുവാൻ വേണ്ടുന്നത് നമുക്ക് എന്താണ് വേണ്ടത്? മാനസികമായിരിക്കുന്ന തിരിച്ചറിവുകളാണ്. അപ്പോൾ ഒരു ബന്ധങ്ങളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയുമില്ല, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ നമുക്ക് വേദനകളും ആകുന്നില്ല. നമ്മൾ പറയും നമ്മളെ ഏറ്റവും, ഞാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ആളാണ് എനിക്കാണെങ്കിൽ ആ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനായിരുന്നു, ഞങ്ങൾ തേനും ചക്കരയും പോലെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയും ഇല്ലേ. പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോൾ, ഒരു സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് ആരെ വേണമെങ്കിലും നമുക്ക് ഉപേക്ഷിക്കാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത്? നമ്മളുടെ മനസ്സിൽ ആത്മാർത്ഥമായിരിക്കുന്ന സ്നേഹമല്ല എന്നുള്ളത് കൊണ്ടാണ്. യഥാർത്ഥമായിരിക്കുന്ന കെട്ടുകൾ രണ്ട് വിധമുണ്ട്. അഴിക്കാൻ പറ്റുന്ന കെട്ടുകൊണ്ട് അഴിക്കാൻ പറ്റാത്തതായിരിക്കുന്ന കെട്ടുകളുമുണ്ട്. അഴിക്കാൻ പറ്റുന്ന കെട്ടുകളാണ് എങ്കിൽ ഒരു കാലം കഴിയുമ്പോൾ അത് താനെ അഴിഞ്ഞു പോകും. അഴിക്കാൻ പറ്റാത്ത കെട്ടുകളാണെങ്കിൽ കാലം എത്ര കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോൾ ബന്ധം എന്ന് പറയുന്നത് ഒരു ബന്ധനം പോലെയായിട്ടാണ് എങ്കിൽ അതൊരിക്കലും നമ്മളിൽ നിന്ന് പോകില്ല. അപ്പോൾ ആ സത്യമായിരിക്കുന്ന അവസ്ഥയിലുള്ള ബന്ധത്തെ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഇന്നലെ ഒരാളെ പരിചയപ്പെട്ടു എന്നിരിക്കാം. അപ്പോൾ ഇന്നലെ പരിചയപ്പെട്ട ഒരാൾ ഇന്നും നമ്മളുടെ സൗഹൃദവും സുഹൃത്തും നമ്മളുടേതുമാകും എന്നുള്ള ബോധത്തോടു കൂടിയിട്ടാണ് നാം ഇപ്പോഴും ആ ആളിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതെപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടാം എന്ന് ഉള്ള ആ ഒരു ബലം നമ്മളുടെ മനസ്സിൽ, ആ ഒരു സത്യം നമുക്ക് ഉണ്ട് എങ്കിൽ ആ നഷ്ടങ്ങൾ നമുക്കൊരു വേദനകളാകില്ല. ഈ വേദനകളാണ് ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതമെന്ന് പറയുന്നത്. നല്ല അടുപ്പമുള്ള, നല്ല സ്നേഹമുള്ള, നല്ല ചിന്തകളുള്ള പലരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടമാകുന്നതൊക്കെ അവരിൽ നാം ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ്. ഒരിടത്തും നമ്മൾ അനാവശ്യമായിരിക്കുന്ന പ്രതീക്ഷകൾ കൊടുക്കാതെ മുന്നോട്ട് പോകുകയാണ് ഉത്തമമായിരിക്കുന്ന നല്ല മനസ്സുള്ളവരുടെ ഒരു വിശേഷതയെന്നും ബുദ്ധിയുള്ളവൻ, വിവേകശാലികളായിരിക്കുന്ന തത്വജ്ഞന്മാർ ചിന്തിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് രാമനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ രാമൻ പറഞ്ഞു, ഇതൊക്കെ മനസ്സിൽ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ട്, ഇതൊന്നും നമുക്ക് അനുഭവവേദ്യമല്ലല്ലോ. ജീവിതത്തിൽ നമുക്കിങ്ങനെയൊക്കെ പറഞ്ഞു, ഇപ്പം മനസ്സിൽ അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനുഭവവേദ്യമല്ല അല്ലയോ ഗുരുനാഥ എന്ന് രാമൻ പറയുന്നത് കേട്ടപ്പോൾ വസിഷ്ഠ മഹർഷി നന്നായി ഉറക്കെ ചിരിച്ചു. ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, രാമ നിനക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. ആത്മാർത്ഥമായിരിക്കുന്ന സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത്, ഈ ആത്മാർത്ഥത എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വെറുതെ ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല, അത് വെറുതെ ഉണ്ടാകുന്നതുമല്ല.
ആത്മാർത്ഥത എന്ന് പറയുന്നത് കാലങ്ങളായി നമുക്കുണ്ടാക്കിയെടുക്കുന്നതാണ്. അല്ലാതെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് ആത്മാർത്ഥതയൊന്നും ഉണ്ടാകില്ല. അതിന് ആത്മാർത്ഥതയെന്നല്ല അതിന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഒരു ബലമുള്ള സത്യങ്ങളല്ല അത്, താൽക്കാലിക സത്യങ്ങളുണ്ട്. അപ്പോൾ ആ താൽക്കാലിക സത്യങ്ങളിൽ നിന്നാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഇന്നലെ പരിചയപ്പെട്ട ഒരാളോട്, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് ഉള്ള ഒരാളോട്, അല്ലെങ്കിൽ ഒരു വർഷമായി പരിചയപ്പെട്ട ഒരാളോട് നമുക്ക് ആത്മാർത്ഥമായിരിക്കുന്ന സ്നേഹം ഒരിക്കലും ഉണ്ടാകില്ല. അവിടെ ആത്മാർത്ഥതയല്ല അവിടെ പ്രത്യേകത. ഒരു പക്ഷേ സത്യമായിരിക്കുന്ന സ്നേഹമായിരിക്കാം, പക്ഷേ അതിൽ ആത്മാർത്ഥത എന്നതല്ല അതിനകത്തിൽ. ആത്മാർത്ഥതയും സത്യസന്ധതയും എന്ന് പറയുന്നതൊക്കെ, ഇവയ്ക്കെല്ലാം അർത്ഥവ്യാപ്തി വളരെ വലുതാണ്. കാരണം മധുരമുള്ളതാണ് ശർക്കരയും പഞ്ചസാരയും കൽക്കണ്ടവും തുടങ്ങിയവയെല്ലാം. പക്ഷേ ഇവയുടെ എല്ലാം മധുരത്തിന് വ്യത്യസ്തതകളുണ്ട്. ഇവയെല്ലാം ഉപയോഗിക്കുന്നതനുസരിച്ച് അതിൻ്റെ സ്വാദുകൾക്കും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ സ്വാദുകൾ എന്ന് പറയുന്നത് അവയുടെ മാധുര്യത്തിൻ്റെ അവസ്ഥ കൊണ്ട്, പലതിൻ്റെ മാധുര്യം കൊണ്ട് പലതും ആണ് എന്ന് നമ്മൾ അറിയണം. അവിടെ ആത്മാർത്ഥതയെ കണ്ടെത്താൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു മറ്റൊരു പരമാർത്ഥമാണ്. പക്ഷേ നമ്മൾ അംഗീകരിക്കുന്നത് എന്താണ്? എനിക്ക് ആത്മാർത്ഥമായ സ്നേഹമാണ് എല്ലാവരോടും, പക്ഷേ എന്നോട് ആർക്കും ആത്മാർത്ഥമായിരിക്കുന്ന സ്നേഹമില്ല. കാരണം എല്ലാവരും എന്തുവാ, പുറമേ കാട്ടുന്ന കപട സ്നേഹം, സ്വാർത്ഥ സ്നേഹം ഇവ നിലനിൽക്കില്ല. കാരണം ഇവയ്ക്കെല്ലാം ഒരു കുമള പോലെയുള്ള ആയിസേ ഉള്ളൂ. ഇത് ഇങ്ങനെ വീർപ്പിച്ച് 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 ആ വീർക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പോൾ അതാണ് സ്നേഹമെന്ന് പറയുന്നതിൽ, ആ സ്നേഹത്തിന് ഒരു പടച്ചട്ടയാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും എല്ലാവരോടും സ്നേഹമുണ്ട് ഇല്ലേ? നമുക്കെല്ലാവർക്കും എല്ലാവരോടും സ്നേഹമുണ്ട്. നമുക്ക് എല്ലാത്തിനെയും ഇഷ്ടവുമാണ്. ഇഷ്ടവും സ്നേഹവും രണ്ടും രണ്ടാണ്. ഇഷ്ടം, സ്നേഹം, പ്രേമം, ഇതൊക്കെ പലരും ഇതിൻ്റെ പര്യായങ്ങളായി നമ്മൾ സ്കൂളുകളിൽ പഠിച്ചതാണ് എങ്കിൽ പോലും ഇവയ്ക്കെല്ലാത്തിനും അതിൻ്റേതായിരിക്കുന്ന അർത്ഥവ്യാപ്തി ഉണ്ട്. അകലെയാണെങ്കിലും നമ്മുടെ അടുത്തുണ്ടെന്നുള്ള ധൈര്യമാണ് ആത്മബന്ധം. അതല്ല, അടുത്ത് അകലെയാണെങ്കിലും നമ്മുടെ അടുത്തുണ്ടെന്നുള്ളതല്ല, അകലെയാണെങ്കിലും നമ്മളോടൊപ്പമുണ്ട് എന്ന്, അടുത്ത് നിൽക്കുന്നതും ഒപ്പമുള്ളതും രണ്ടും രണ്ടാണ് ഭരത. അപ്പോൾ ഇപ്പം ഞാൻ അകലെയാണ്, അതുകൊണ്ട് ഭരതനോടൊപ്പമുണ്ട് എന്ന് ഭരതൻ്റെ മനസ്സിലുള്ള ബലമാണ്, അല്ലെങ്കിൽ ആ ധൈര്യമാണ് ആത്മബന്ധം. അല്ലാതെ ഭരതൻ്റെ അടുക്കൽ ഞാൻ വന്ന് നിൽക്കുമ്പോഴല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആത്മബന്ധം, അതിന് ഒരു കഥ പറയുകയാണ് വസിഷ്ഠ മഹർഷി രാമനോട്. അപ്പോൾ രാമനോട് പറയുന്ന ആ കഥ വളരെയധികം പ്രത്യേകതകൾ ഉള്ളൊരു കാര്യമാണ്. കാരണം ഈ വിഷയം പറയണമെങ്കിൽ ഒരു മാനസികമായിരിക്കുന്ന ഒരു ധൈര്യം നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് ഇന്നലെ ആ ധൈര്യം നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ആ കഥയിലേക്ക് നമ്മൾ പോകാനായിട്ട് ശ്രമിക്കാഞ്ഞത്. നമുക്കിനി ആ കഥയിലേക്ക് വരാം. പണ്ട് ഒരുപാട് വനപ്രദേശങ്ങളുള്ള ഉത്തരപാണ്ഡവം എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു, ഉത്തരപാണ്ഡവം. അപ്പം ആ ഉത്തരപാണ്ഡവത്തിൽ ലവണൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ട്. ആ ഉത്തരപാണ്ഡവത്തിൽ ലവണൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. ഭരത അതൊന്ന് എഴുതിക്കോണേ. ഉത്തരപാണ്ഡവം, അതിൽ ലവണൻ എന്നു പേരുള്ള ഒരു രാജാവ്. അദ്ദേഹം ഹരിശ്ചന്ദ്രൻ്റെ ആ തലമുറയിൽപ്പെട്ട ആളാണ്. ഹരിശ്ചന്ദ്ര വംശജനാണ്. അപ്പോൾ അങ്ങനെ അവിടെ നന്നായിട്ട് അദ്ദേഹം രാജ്യമൊക്കെ നന്നായിട്ട് ഭരിച്ചു. അദ്ദേഹം രാജ്യമൊക്കെ നന്നായിട്ട് ഭരിച്ച് സന്തോഷമായിട്ട് പോകുന്നു. കാരണം അവിടെ എങ്ങും പരാതികളില്ല. എന്തുകൊണ്ടാണ് പരാതികളില്ലാത്തത്? രാജ്യഭരണത്തിൽ പരാതികൾ ഉണ്ടാകരുത് എന്നാണ് നിയമം. അപ്പോൾ പരാതികൾ ഉണ്ടാകുമ്പോൾ പരാതികളെ അടിച്ചമർത്തുന്നതിലല്ല, ഏതൊരാളുടെയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുകയാണ് എങ്കിൽ അതിനെ സൂക്ഷ്മതയോടുകൂടി നോക്കുക, മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് വേണ്ടത് ചെയ്യുമ്പോഴാണ് അവിടെ പരാതികളില്ലാത്ത. നാളെ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്,
നാളെ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്നേ അതെല്ലാം ചെയ്തു വെക്കണം എന്ന് വിചാരിച്ച് ചെയ്താൽ നാളെ അതിൻ്റെ ആവശ്യം നമുക്കുണ്ടാകില്ല. സമയത്ത് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ പരാതികളൊന്നും ഉണ്ടാകാത്ത കാലമാണ് യഥാർത്ഥമായിരിക്കുന്ന രാജ്യഭരണകാലം എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല രാജ്യഭരണകാലമായിരുന്നു ആ ലവണൻ എന്ന രാജാവിൻ്റെ പാണ്ഡവം നായും ഡായും നായും ഡായും സാ തിരിച്ചെടുത്ത. അപ്പം അങ്ങനെ ഹരിശ്ചന്ദ്ര വംശജനായിരിക്കുന്ന ഈ രാജാവ് ലവണൻ എന്ന രാജാവ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാജ്യത്ത് എല്ലാവിധമായിരിക്കുന്ന സുഖ സന്തോഷ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഏതൊരു കാര്യത്തിനും കൃത്യമായിരിക്കുന്ന സങ്കല്പങ്ങൾ, യഥാർത്ഥമായിരിക്കുന്ന സങ്കല്പങ്ങൾ അവിടെ കാര്യങ്ങളെല്ലാം രാജകീയ ഭരണത്തോടുകൂടി അവിടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു ഇന്ദ്രജാലക്കാരൻ അവിടെ കയറി ചെന്നു. ഒരു ഇന്ദ്രജാലക്കാരൻ അവിടെ കയറി ചെന്നിട്ട് രാജാവിനോട് ഒരുപാട് നേരം സംസാരിച്ചു. രാജാവിനോട് ഒരുപാട് നേരം സംസാരിച്ചിട്ട് രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവി, ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ചന്ദ്രൻ ഇറങ്ങി വരുന്നത് പോലെ ഞാൻ ഒരു ഇന്ദ്രജാലം ഞാൻ കാണിക്കാം. ആകാശത്ത് നിന്നും പൂർണ്ണചന്ദ്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് പോലെയുള്ള ഒരു ഇന്ദ്രജാലം ഞാൻ കാണിക്കാം. അപ്പോൾ ആ ഇന്ദ്രജാലത്തെ കാണുവാൻ അങ്ങേക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ ഇങ്ങനെയുള്ള മാനസികമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകാൻ, ഒരു സന്തോഷത്തെ ഉണ്ടാകാൻ നമുക്ക് ഏതെങ്കിലുമൊക്കെയുള്ള പുതിയ കാര്യങ്ങൾ കേൾക്കുന്നതും കാണുന്നതുമൊക്കെ നമുക്ക് സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിനക്ക് എന്ത് ഇന്ദ്രജാലങ്ങളും ഇവിടെ കാണിക്കാം എന്ന് പറഞ്ഞു. ആ ഇന്ദ്രജാലക്കാരൻ തൻ്റെ ഭാണ്ഡക്കെട്ടിൽ നിന്നും ഒരു സാധനമെടുത്തു. എടുത്ത് അതിൻ്റെ പൊതികളെല്ലാം അഴിച്ചു നോക്കിയപ്പോൾ സുന്ദരമായിരിക്കുന്ന ഒരു മയിൽപ്പീലിയായിരുന്നു അത്. ആ മയിൽപ്പീലി എടുത്ത് അദ്ദേഹം രാജാവിൻ്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, ഈ മയിൽപ്പീലിയുടെ സൗന്ദര്യം അങ്ങ് കണ്ടോ? ഈ സൗന്ദര്യമുള്ള ഈ മയിൽപ്പീലിയിൽ അങ്ങ് എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കൂ. അതിലെ വർണ്ണമനോഹരമായിരിക്കുന്ന ഓരോ ഭാഗങ്ങൾ, അവയിലെ വർണ്ണതകളിലൂടെ നമ്മൾ യാത്ര പുറപ്പെടുന്നു അല്ലേ, ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറഞ്ഞപ്പോഴേക്കും രാജാവ് ആ സിംഹാസനത്തിലേക്ക് വളരെ സാവധാനം ചാരിയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ രാജാവ് കണ്ണുകൾ താനെ അടയുന്നത് കണ്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നു. രാജാവ് അറിയാതെ തൊഴുതു പിടിക്കുന്നു. രാജാവ് ഇങ്ങനെ പല വിധത്തിലുള്ള കോപ്രായങ്ങൾ അദ്ദേഹം കാണിക്കുന്നു. അതെല്ലാം ആ രാജസദസ്സിലുള്ളവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ അദ്ദേഹം വളരെ ഉച്ചത്തിൽ കരയുന്നു. അത് കഴിഞ്ഞപ്പോൾ അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറക്കെ ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം വളരെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന പല ചേഷ്ടകൾ അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നു. കുറേ നേരം കഴിഞ്ഞു ആ ഇന്ദ്രജാലക്കാരൻ ആ രാജാവിൻ്റെ അടുക്കൽ തന്നെ നിൽക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞതിന് ശേഷം അടുത്തിരുന്ന മന്ത്രി രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് രാജസദസ്സിലെ സിംഹാസനത്തിലാണ് അങ്ങ് ഇരിക്കുന്നത് എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് അങ്ങ് ശ്രദ്ധയോടുകൂടി ഉണരണം എന്ന് മന്ത്രി അടുത്ത് ചെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് കണ്ണു തുറന്നു. രാജാവ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ താൻ ഇരിക്കുന്നത് ഈ രാജ്യസദസ്സിലാണ്. അപ്പോൾ രാജ്യസദസ്സിൽ നിന്നും ഒരു മന്ത്രി എഴുന്നേറ്റ് ചോദിച്ചു, അല്ലയോ രാജാവേ, അങ്ങ് ഞങ്ങൾ അല്പസമയം കണ്ടു, അങ്ങ് കരയുന്നത് ഞങ്ങൾ കണ്ടു, അങ്ങ് ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു, അങ്ങ് വേദനയോടുകൂടി അലറി വിളിക്കുന്നത് ഞങ്ങൾ കേട്ടു, അങ്ങ് പലതും പറയുന്നത് ഞങ്ങൾ കേട്ടു, വ്യക്തമല്ല പറഞ്ഞതൊന്നും, എന്താണ് അങ്ങേക്ക് ഇങ്ങനെ തോന്നുവാനുള്ള കാരണം? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊരു സങ്കല്പം ഞങ്ങൾ അങ്ങയിൽ കാണുന്നത്, എന്താണ് എന്നുള്ളതിൻ്റെ ആ ബോധ്യതയെ പറഞ്ഞ് ഞങ്ങൾക്ക് നൽകിയാലും എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇവിടെ ഒരു ഇന്ദ്രജാലക്കാരൻ വന്ന് എൻ്റെ മുമ്പിൽ ഒരു മയിൽപ്പീലി കാണിച്ചത് നിങ്ങൾ ഓർത്ത് കാണും. ഈ മയിൽപ്പീലി കാണിച്ച് ഈ മയിൽപ്പീലിയിലേക്ക് ഞാൻ നോക്കിയപ്പോൾ
അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ശ്രദ്ധയും ചിന്തയും വിട്ടുപോയി. ഞാൻ കണ്ടു എൻ്റെ മുമ്പിലേക്ക് ഒരാൾ ഒരു വെളുത്ത കുതിരയുമായി എത്തി. വെളുത്ത ഒരു കുതിരയുമായി എത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഇന്ദ്രൻ്റെ കുതിരയായിരിക്കുന്ന ഉച്ചൈശ്രവസ് എന്ന് പറയുന്ന അശ്വരത്നമാണ്, കുതിരകളിലെ ഏറ്റവും പ്രമുഖയാണ്. ഇത് ഞാൻ അങ്ങേക്ക് നൽകുവാനായിട്ട് കൊണ്ടുവന്നതാണ്. ദയവായി അങ്ങ് ഇത് സ്വീകരിച്ച് ഇതിൽ നിന്നും യാത്ര പുറപ്പെടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉച്ചൈശ്രവസ് എന്ന കുതിരയെ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ എനിക്ക് വളരെ അതിശയമായി, അത്ര മനോഹരമായിരുന്നു വെളുത്ത നിറമുള്ള ആ കുതിര. ഞാൻ ആ കുതിരയുടെ മുകളിൽ കയറി. കുതിര എന്നെയും കൊണ്ട് വളരെ വലിയ വേഗത്തിൽ അത് യാത്ര പുറപ്പെട്ടു. കുറേ ദൂരം അങ്ങോട്ട് ചെല്ലുന്തോറും ഏതോ ഒരു വലിയ വനപ്രദേശത്തിലേക്ക് ഞങ്ങൾ ചെന്നു. ആ വനപ്രദേശത്തിലേക്ക് ചെന്നപ്പോഴേക്കും ഈ കുതിര കുതിരയുടെ പുറത്തു നിന്നും ഞാൻ ഇറങ്ങി. ഇറങ്ങിക്കഴിഞ്ഞതുമല്ല ഈ കുതിര എങ്ങോട്ടോ പോയി മറഞ്ഞു. ഞാൻ അവിടെ ഒറ്റയ്ക്കായി. അല്പസമയം ഇത് എവിടെയാണ്, പരിചയമില്ലാത്ത ഈ സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ആരെയെങ്കിലും തിരക്കി പോകാമെന്ന് വിചാരിച്ച് അവിടെ എല്ലാം നടന്നിട്ടൊന്നും ഒരാളെയും കാണുന്നില്ല. കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി, എനിക്ക് ദാഹിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ എങ്ങും ഭക്ഷണമില്ല. അല്പം ഒരു പഴവർഗ്ഗങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചാൽ പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ പറ്റുന്നില്ല. അവിടെ ആ അല്പം വൃത്തികേടായിരിക്കുന്ന വനപ്രദേശമായതുകൊണ്ട് അവിടെ നിന്നൊന്നും പറിച്ച് കഴിക്കാൻ തോന്നുന്നില്ല. അല്പം ദാഹജലമെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദേഹത്തൊക്കെ അല്പം ദാഹജലം കരുതുന്നതാണ്, ചെറിയ ഇതിലൊക്കെ. ഇതൊന്നും എൻ്റെ കയ്യിലില്ല, എല്ലാം ഞാൻ മറന്നുപോയിരിക്കുന്നു. വാളും പരിചയവും ഇങ്ങനെയുള്ള ഒരായുധങ്ങളും എൻ്റെ കയ്യിലില്ല. ഞാനിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ശരീരം നന്നായി ക്ഷീണിച്ചു. ഞാൻ അവിടെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം കൊണ്ടുവരൂ അല്ലെങ്കിൽ ആഹാരം കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അല്പനേരം ഇരുന്ന് കരഞ്ഞു. കരഞ്ഞു കഴിഞ്ഞിട്ട് കുറേ നേരമായിട്ടും ഇതൊന്നും വരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ നടന്നു പോകുമ്പോൾ അല്പം അങ്ങ് ദൂരെ ഒരു പെൺകുട്ടി ഇങ്ങനെ കയ്യിലൊരു കുടം നിറയെ വെള്ളവും ഒരു പാത്രം നിറയെ ഭക്ഷണവുമായി നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ ഓടിച്ചെന്നിട്ട് അവളോട് പറഞ്ഞു, ബിനു നമസ്കാരം. ഞാൻ അവളോട് പറഞ്ഞു എൻ്റെ പേര് ലവണൻ എന്ന് പറയുന്ന രാജാവാണ്. ഞാൻ രാജകീയ ബലമുള്ള ആളാണ്, രാജാവാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടുന്ന ഭക്ഷണവും വെള്ളവും നീ നൽകുമോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ പറയുന്ന ഒന്നും അവൾ കേൾക്കുന്നില്ല. ഞാൻ ഉറക്കെ പറയുന്നുണ്ട് അവളോട്, പക്ഷേ ഇവൾ ഇതൊന്നും കേൾക്കുന്നില്ല. കുറേ ദൂരം അവളോടൊപ്പം ഞാൻ നടന്നു. അവളുടെ പുറകെ ഞാൻ ഒരുപാട് സമയം നടന്നു കഴിഞ്ഞിട്ടും എനിക്ക് വിശപ്പും ദാഹവും കൊണ്ട് ഞാൻ വളരെ ക്ഷീണിതനായി. അപ്പോൾ ഞാൻ അവസാനം ഓടിച്ചെന്ന് അവളുടെ മുമ്പിൽ ചെന്ന് തൊഴുകൈകളോടുകൂടി പറഞ്ഞു, അല്ലയോ വനിതാ രത്നമേ, അങ്ങ് എനിക്ക് അല്പം വെള്ളവും ഭക്ഷണവും നൽകൂ, ഞാനിതൊന്ന് കഴിക്കട്ടെ. ഞാൻ എത്ര നേരമായി ഞാൻ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വിശന്ന് പ്രയാസപ്പെടുന്നു, ഒരല്പം വെള്ളം തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി എന്നെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. എന്നിട്ട് അവൾ ശ്രദ്ധയില്ലാതെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന വെള്ളം എൻ്റെ അച്ഛൻ്റെ കൊടുക്കുവാൻ കൊണ്ടുപോകുന്ന വെള്ളമാണ്. എൻ്റെ പാത്രത്തിലിരിക്കുന്ന ഭക്ഷണം എനിക്കും അച്ഛനും കൂടിയുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് ഈ ഭക്ഷണമൊന്നും നിങ്ങൾക്കോ അല്ലെങ്കിൽ ഇതിൽ നിന്നും അല്പം പോലും എടുത്തു നൽകാൻ ഉള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പെൺകുട്ടി അങ്ങ് നടന്നുപോയി. അല്പദൂരം പെൺകുട്ടി നടന്നുപോയി കഴിഞ്ഞപ്പോൾ അത്രയും നേരം വിഷമിച്ചിരുന്ന രാജാവ് വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ പുറകെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ രാജാവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ ഉത്തരപാണ്ഡവത്തിലെ രാജാവായിരിക്കുന്ന ലവണനാണ്. അതുകൊണ്ട് നിനക്ക് ഇപ്പോൾ എനിക്ക് ഭക്ഷണവും വെള്ളവും തന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അവയെല്ലാം ഞാൻ നൽകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി രാജാവിനെ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അല്പം ഭക്ഷണവും അല്പം വെള്ളവും തരാം. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഒരു നിബന്ധന ഞാൻ വെക്കുന്നു.
ഞാൻ ഭക്ഷണവുമായി എൻ്റെ അച്ഛൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് ചോദിക്കും, ബാക്കി വെള്ളവും ഭക്ഷണവും എവിടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയുവാൻ ഒരു വ്യക്തമായിരിക്കുന്ന കാരണം വേണം. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിവാഹം കഴിക്കാം എങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവാകുന്ന ആളിന് ഞാൻ കൊടുത്തതാണ് ഇതെന്ന് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞുകൊള്ളാം. അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് അല്പം വെള്ളവും ഭക്ഷണവുമാണ് ഇപ്പോൾ ആവശ്യം, അതുകൊണ്ടത് തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ രാജാവ് അത് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി കൊണ്ടുവന്ന ഭക്ഷണത്തിലെ അവളുടെ ഭക്ഷണത്തിൻ്റെ പകുതിയും അച്ഛന് കൊടുക്കാൻ വെച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ പകുതിയും കൂടി ചേർത്ത് രാജാവിന് കൊടുത്തു. കുടത്തിലെ പകുതി വെള്ളവും കൊടുത്തു. രാജാവ് ആർത്തിയോടെ അത് കഴിച്ചു. കഴിച്ചിട്ട് അദ്ദേഹത്തിന് ഉണ്ടായ സന്തോഷമുണ്ടല്ലോ, വളരെ വലുതായിരുന്നു. അദ്ദേഹം ഉറക്കെ അന്നേരം ചിരിച്ചു. ഞാൻ ഉറക്കെ ഉറക്കെ ആ കാട്ടിലിരുന്ന് ചിരിച്ചു എന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ കൊട്ടാരത്തിൽ ഇരുന്നവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു, ഓ അപ്പോൾ ഇതിനാണല്ലേ അന്നേരം ചിരിച്ചത്, ആഹാ ഇത് പറയണ്ടായിരുന്നു എന്ന് അവർ ചിന്തിച്ചു. അപ്പോൾ രാജാവ് വീണ്ടും തുടരുകയാണ്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പുറത്ത് ഒരു വലിയ വയലിൽ അവളുടെ അച്ഛൻ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന അവളുടെ അച്ഛൻ്റെ അടുക്കൽ കൊണ്ടുപോയി അവൾ എന്നെ പരിചയപ്പെടുത്തി. പരിചയപ്പെടുത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഉന്നതുപോലെ ശശാങ്കന് അപ്പം അതുകൊണ്ട് ഞാൻ അത് ഇത് എൻ്റെ രാജാവിനെ പറ്റി ആ പെൺകുട്ടി അവളുടെ അച്ഛനോട് പറയുകയാണ്, ഇത് ലവണൻ എന്ന് പറയുന്ന രാജാവാണ്, ഇദ്ദേഹം എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനായി അച്ഛനെ കാണിക്കുവാനായി ഞാൻ കൊണ്ടുവന്നതാണ്, അച്ഛൻ ഞങ്ങളുടെ വിവാഹം നടത്തിത്തരണം എന്ന് പറഞ്ഞു. രാജാവ് ആ രാജാവിനെ അദ്ദേഹം ആ പെൺകുട്ടിയുടെ അച്ഛൻ നോക്കി, രാജാവിന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ഇവരെല്ലാവരും കൂടി അവരുടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുക. ഒരു ശാദ്വല പ്രദേശമായിട്ടുള്ള ഒരു പേരോടുകൂടിയ ഒരു ഗ്രാമമാണ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വളരെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന രീതികളാണ്. അതായത് മൃഗങ്ങളെ, ജീവനോടെയുള്ള മൃഗങ്ങളെ ചുട്ട് കൊന്ന് അതിൽ നിന്നും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അതിൽ നിന്നും എടുത്ത് ഭക്ഷണം കഴിച്ച് മദ്യം ഒരുപാട് കഴിച്ച് ലഹരിയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ, വളരെ വികൃത രൂപികളായിരിക്കുന്ന ആൾക്കാർ, അദ്ദേഹം മകനെയും ഈ മകളെയും രാജാവിനെയും കൊണ്ട് അവരുടെ കുടിലിൽ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങളുടെ വിവാഹം അവിടെ വെച്ച് നടന്നു. ആ വിവാഹം നടന്ന് ഞങ്ങൾക്ക് 3 പുത്രന്മാർ ഉണ്ടായി. 3 പേരും വ്യത്യസ്തങ്ങളായിരിക്കുന്ന സ്വഭാവങ്ങളുള്ളവരായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ ഗ്രാമത്തിൽ വലിയൊരു ക്ഷാമം ഉണ്ടായി. എല്ലാവരുടെയും കയ്യിലുള്ള സാധനങ്ങളെല്ലാം തീർന്നു. വൃക്ഷങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു. ആ നദികളെല്ലാം ഉണങ്ങി വരണ്ടു. എങ്ങും ഒരു തുള്ളി വെള്ളമില്ല, ഭക്ഷണമില്ല. ആൾക്കാർ ജീവനും കൊണ്ട് ജീവനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ആ കാട്ടിലേക്ക് കാട്ടുതീ വന്നു. ആ കാട്ടുതീയിൽപ്പെട്ട് ഒരുപാട് പേർ വീണ്ടും മരിച്ചു. ഞാൻ ഉറക്കെ അലറി വിളിച്ച് കരഞ്ഞു. ഇത് കണ്ട് എൻ്റെ മുമ്പിൽ അച്ഛനും അവളുടെ അച്ഛനും ബാക്കിയുള്ളവരും ഒക്കെ വെന്ത് കരിഞ്ഞ് കത്തുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അവസാനം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 3 കുട്ടികളും മാത്രം തനിച്ചായി. ഞങ്ങൾ 3 പേരും കൂടി അവിടെ നിന്നും എവിടേക്കെങ്കിലും പോകാം എന്ന് വിചാരിച്ച് എൻ്റെ മകനോടും മക്കളോടും എൻ്റെ ഭാര്യയോടും കൂടി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര പുറപ്പെട്ട് അവസാനം ഞങ്ങൾ ചെന്ന് ഒരു വൃക്ഷത്തിൻ്റെ അടുക്കൽ ചെന്നിരുന്നു. അങ്ങനെ ആ വൃക്ഷത്തിൽ ഞാൻ ചാരിയിരിക്കുമ്പോൾ ഭാര്യ എൻ്റെ മടിയിൽ തല വെച്ച് കിടക്കുന്നു. എൻ്റെ കുട്ടികൾ എൻ്റെ മറ്റേ പാദത്തെ എൻ്റെ തുടയിലേക്ക് അവരും തല വെച്ച് കിടക്കുന്നു. എൻ്റെ 3 കുട്ടികളെയും എൻ്റെ ഭാര്യയുടെയും തലയിൽ നിന്നു തലോടിക്കൊണ്ട് അല്പനേരം നമുക്കിവിടെ വിശ്രമിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4-5 പേരും വിശ്രമിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ മകൻ എന്നെ വിളിച്ചുണർത്തിയിട്ട് ചോദിച്ചു, അച്ഛാ എനിക്ക് കഴിക്കാൻ ചുട്ട മാംസവും ഒപ്പം മദ്യവും അല്ലെങ്കിൽ രക്തവും എനിക്ക് വേണം. എനിക്കിഷ്ടം മനുഷ്യരക്തമാണ്. അതുകൊണ്ട് മനുഷ്യരക്തവും മനുഷ്യ മാംസവും എനിക്ക് കഴിക്കാൻ വേണം. എവിടെയാണ് അച്ഛൻ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നും എവിടെ പോയിട്ടാണ് അതുണ്ടാക്കി കൊടുക്കുക?
അപ്പോൾ ബാക്കിയുള്ള കുട്ടികളും ഉണർന്നിട്ട് അവർക്കും ഇത് തന്നെ വേണമെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയ്ക്കും വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നാലു പേരും വിശന്നിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മുമ്പിൽ ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ തന്നെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വലിയൊരു ചിതയൊരുക്കി. ആ ചിതയുടെ അരികിൽ അടുക്കൽ ചെന്നിരുന്നിട്ട് ഒരു വലിയ പാ കിട്ടിയ ഒരു വലിയ ഇല കൊണ്ട് ഒരു കുമ്പിൾ ഉണ്ടാക്കി എൻ്റെ ശരീരത്തിൽ നിന്നും ഞാൻ രക്തം അതിലേക്ക് പകർന്നു. ഈ രക്തം കുടിച്ച് നിങ്ങൾ ദാഹം തീർക്കൂ. ഇത് ദാഹം തീർക്കുമ്പോഴേക്കും ഞാൻ ഈ ചിതയിൽ ചാടി വെന്ത് മാംസമാകും, അത് നിങ്ങൾ ഭക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ചിതയിലേക്ക് ചെന്ന് ചാടാൻ തുടങ്ങുമ്പോൾ ആരോ എൻ്റെ ദേഹത്ത് ഒന്ന് തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കൊട്ടാരത്തിലെ മന്ത്രിയാണ്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അത് കണ്ടത് ആ മന്ത്രിയാണ്. അതുവരെയാണ് ഞാൻ ഇത്രയും നേരം അനുഭവിച്ചത് എന്ന് രാജാവ് എല്ലാവരോടും പറഞ്ഞു. രാജാവ് പറഞ്ഞ ഈ കഥ മുഴുവൻ എല്ലാവരും കേട്ടുകൊണ്ടിരുന്നു. രാജാവ് പറഞ്ഞു, ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്നും ആ കാഴ്ചകളും ആ ഭീതികരമായിരിക്കുന്ന രംഗങ്ങളൊന്നും ഇപ്പോഴും പോകുന്നില്ല. എവിടെയാ മായാജാലക്കാരൻ? ആ മായാജാലക്കാരനെ എനിക്കൊന്നുകൂടി കാണണം. എന്തായിരിക്കും അടുത്ത ബാക്കി എന്തായിരിക്കും എന്നറിയാനൊരു ആകാംക്ഷ. ഇതാണ് മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിൽ കാണുന്ന ചില സങ്കല്പങ്ങളുണ്ട്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടായെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും കാണുന്ന അറിയുന്ന മനസ്സിലാക്കുന്ന പരമമായിരിക്കുന്ന സത്യമാണ് എന്ന് വിശ്വസിക്കുന്നതായിരിക്കുന്ന പലതും അല്പസമയം കഴിയുമ്പോൾ ഇത് അസത്യമായിട്ട് മാറും. ഇത് നമ്മൾക്കതിനെ ഉൾക്കൊള്ളാൻ പോലും പറ്റാത്തതായി മാറും, ഇല്ലേ? നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നതിൽ പലതും നമ്മളെ ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്നത് പലതും ആ സമയത്ത് നമ്മൾ ഇത് സത്യമാണ് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും, ഇല്ലേ? ആനയൊക്കെ ഇട്ട് ഓടിക്കും, അല്ലെങ്കിൽ പാറപ്പുറത്ത് നിന്ന് നമ്മൾ തറയി വീഴും. ഇതൊക്കെ നമുക്ക് അനുഭവം, നമുക്ക് ഭയം അന്നേരവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ പറയും വെളുപ്പിനെയൊക്കെയാണ് കണ്ടെങ്കിൽ അയ്യോ ഇത് സംഭവിക്കും ഇപ്രാവശ്യം എന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്യും. അപ്പോൾ ഇവയെല്ലാം ഉണ്ടാകുന്നത് രാമ നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ ഒരു ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് നിനക്ക് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ മനസ്സിൽ ചില കാര്യങ്ങൾ നമ്മളെ സംഭവിപ്പിച്ച് അത് ബോധ്യപ്പെടുത്തുന്നതായിട്ട് തോന്നും. ഇവയൊന്നും സത്യമല്ല എന്ന് പരമമായിരിക്കുന്ന തലത്തിൽ നീ അറിയണം. ഇതുപോലെയാണ് ബന്ധങ്ങൾ. ഈ ബന്ധങ്ങളെല്ലാം നീ വിചാരിക്കും ഇതെല്ലാം സത്യമാണ്, ഈ ബന്ധമൊക്കെ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഇവയെല്ലാം സത്യമാണ്, അതെന്നും നിലനിൽക്കുന്നതാണ് എന്ന് നിനക്ക് ചിന്തിക്കും. ഇതെല്ലാം താൽക്കാലികമായിരിക്കുന്ന സത്യങ്ങൾ മാത്രമാണ് ബന്ധങ്ങൾ. ആ താൽക്കാലികമായിരിക്കുന്ന ബന്ധങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആ ഒരു മനസ്സിൻ്റെ ബലം അതിന് താൽക്കാലികമായിരിക്കുന്ന അല്പ ആയുസ്സുകളെ ഉള്ളൂ എന്നുള്ളതാണ്. ഇത്രയും നേരം നമ്മളുടെ ആ രാജസദസ്സിൽ ഇരിക്കുന്നവർ മുഴുവൻ കണ്ടതാണ് രാജാവ് അല്പനേരം അവിടെ ഇരിക്കുന്നത്. പക്ഷേ അത്രയും നേരം അദ്ദേഹം അനുഭവിച്ച ആ മാനസികമായിരിക്കുന്ന വേദനയും പ്രയാസവും ഒക്കെ ഇവ മനസ്സിൽ മാത്രമുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്നാണ് സിനിമകളൊക്കെ വരുന്നത്. നമുക്ക് എന്ത് മനസ്സിൽ ചിന്തിക്കുന്നുവോ അത് ചിത്രങ്ങളാക്കി അത് അവതരിപ്പിക്കുവാൻ ഇന്ന് കഴിയും. അതാണ് സിനിമ എന്ന് പറയുന്ന ഒരിത്. അത്രയും നേരം നമ്മൾ ആ സിനിമയെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ രാജ്യത്തായി പോകും, ആ സിനിമയിലെ ഒരു കഥാപാത്രമായി നമ്മൾ മാറും. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ, ഇതൊന്നും ശരീരത്തെ ബാധിക്കുന്നതല്ല. സിനിമ കണ്ടതുകൊണ്ടൊന്നും നമ്മുടെ ശരീരത്തിൽ നമുക്ക് യാതൊരു പ്രത്യേകതകളൊന്നും തോന്നത്തില്ല. പക്ഷെ മനസ്സിനതല്ല, മനസ്സിന് തോന്നുന്ന ഒരു പക്ഷേ നമ്മൾ തന്നെ അങ്ങനെയാണോ എന്ന് നമുക്ക് തോന്നും. ആ തലത്തിലേക്കായി റാണി ബിനു നമസ്കാരം. അപ്പം ആ തലത്തിലേക്കായി നമ്മൾ മാറും. ഇതാണ് മനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനെ നമുക്കൊരു പക്ഷേ നിയന്ത്രണ വിധേയമാക്കാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നു. നമ്മൾ പറയും ഇന്ന് സ്വപ്നം എന്തെങ്കിലും ഒരു നല്ല സ്വപ്നം കണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും, ഒരു സ്വപ്നവും കാണത്തില്ല. പക്ഷേ ഇതെല്ലാം വരുന്നത് അവിചാരിതമായിട്ട് വരുന്നതായിരിക്കും ചില സ്വപ്നങ്ങൾ. ഇങ്ങനെ ഒരു ചിന്തയെ നമ്മുടെ മനസ്സിലുണ്ടാകില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ? ഇപ്പം നമുക്കറിയാം ചിലപ്പോൾ ചില വ്യക്തികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ ഇവരെ കണ്ടതാണല്ലോ, ഇങ്ങനെയൊക്കെ ആൾക്കാരെ ഞാൻ കണ്ടതുപോലെ എനിക്കങ്ങ് തോന്നുവാ, ഞാൻ ഇവരെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നും. ചിലപ്പോൾ ചില സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ നമ്മൾ ആദ്യമായിട്ടായിരിക്കും പോയത്, പക്ഷേ ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ എവിടെയോ കണ്ടു മറന്നത് പോലെയാണ് എന്നൊക്കെ തോന്നും. നമ്മൾ പറയും ചിലപ്പോൾ മുജന്മ ബന്ധമായിരുന്നു, പണ്ട് ഞാൻ ഇവിടെ കട നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു,
അല്ലെങ്കിൽ ബിനു ആണെങ്കിൽ വണ്ടി ഓടിക്കും പറയാം, ബിനു പറയും ഞാൻ അതുവഴിയൊക്കെ ബുള്ളറ്റിൽ അന്ന് പോയതായിരുന്നു പണ്ട്, അതുകൊണ്ടായിരിക്കും ആ സ്ഥലം അങ്ങനെയൊക്കെ എന്ന് പറയും. അപ്പോൾ റാണി ചോദിക്കും എന്നെ കൊണ്ടുപോയില്ലയോ അതുകൊണ്ട്, അതോ നിന്നെ ആര് കൊണ്ടുപോകാനാ എന്നൊക്കെ ബിനു പറയുമായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ പറയുന്ന ആളല്ല ബിനു. പട്ടത്തിൽക്കാവ് അല്ലേ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എനിക്ക് വളരെയധികം ഇപ്പം ബഹുമാനം തോന്നുന്ന ഒരാളാണ് ശ്രീ ബിനു. കാരണം ഭാഗവതവും രാമായണവും ഒക്കെ വായിച്ച് എല്ലാം നന്നായിട്ട് ചെയ്യാൻ പരിശ്രമിക്കാൻ തോന്നുന്ന ഒരു വലിയ ഒരു ഒരു തീരുമാനം, അത് ബിനുവിൽ കണ്ട ചുരുക്കം പേരിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അത് ബിനുവിൽ വളരെ കൂടുതലാണ്. അതിനു വേണ്ടിയിട്ട് എത്രമാത്രം മെനക്കെടാനും ആ മെനക്കെടുന്നതിനെ അംഗീകരിക്കുവാനുമുള്ള ഒരു വലിയ മനസ്സ് ശ്രീ ബിനുവിനുണ്ട്. അതാണ് റാണിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം. അപ്പോൾ എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ സുധാബാലൻ ചോദിച്ചതുപോലെ ഇന്ന് സമയം മാറ്റിയതല്ല, ഇന്നലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇന്നലെ വൈകിട്ട് നടത്താതിരുന്നത് കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് നടത്തിയതാണ്. ഇന്ന് വൈകിട്ട് 9 മണിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇന്ന് വൈകിട്ട് 9 മണിക്കത്തെ പ്രഭാഷണത്തിലും പങ്കെടുക്കണം, എല്ലാവരും അതിൻ്റെ ഭാഗമായി മാറണം. എല്ലാവർക്കും ഇനിയുമുള്ള കാര്യങ്ങളുമൊക്കെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കഥകളിൽ കൂടി സ്വപ്നം കണ്ട് വിഷമിക്കുമ്പോൾ ഈ കഥ ഓർത്താൽ മതി, ഇതൊന്നും സത്യമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം ഗുണകരമായി വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.